നമസ്കാരം ധന്യ. നമസ്കാരം. കേരള PSC JSA ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് എക്സാമിന് ആയിരക്കണക്കിന് കുട്ടികളിൽ നിന്നും മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയ ധന്യ ധന്യയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം. അഭിനന്ദനങ്ങൾ ധന്യ. ധന്യയുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? ഓക്കെ മാം, ഞാൻ PG, ഒരു PG ഗ്രാജുവേറ്റ് ആണ്. ബയോടെക്നോളജി ആണ് PG. ഞാനത് കഴിഞ്ഞിട്ട് റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ടും ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഞാനൊരിപ്പോ 2 ഇയർ ആയിട്ട് ഞാൻ വർക്ക് ഒന്നും ചെയ്യുന്നില്ല. ചെറിയൊരു മോനുണ്ട്, മോൻ വളരെ ചെറുതാണ്. അപ്പൊ എനിക്കിപ്പോ രണ്ട് കൊല്ലമായിട്ട് ഒരു എന്താ പറയാ വർക്കൊക്കെ ആക്ച്വലി എനിക്കിപ്പോ ഇല്ല. ഞാൻ ആ സമയത്താണ് ഞാൻ സ്കൈപ്പ് വഴി ജോയിൻ ചെയ്യുന്നതും ക്ലാസ്സസ് ഒക്കെ കേൾക്കാനായിട്ട് ഈ JSA ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ദിവസം ഏകദേശം എത്ര സമയം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു? ആക്ച്വലി എനിക്കിങ്ങനെ ഇതിന് വേണ്ടി ഇരിക്കാനായിട്ട് എനിക്ക് അങ്ങനെ അധികം ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. മോൻ ഭയങ്കര വാശി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിന് വേണ്ടി ഇരിക്കാനായിട്ട് സമയം കുറവായിരുന്നു. പക്ഷെ ഞാൻ മാമിന്റെ ക്ലാസ് സ്കൈപ്രോയില് നമുക്ക് പ്രൊവൈഡ് ചെയ്ത ക്ലാസ് ഭയങ്കര ഹെൽപ്പ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ വൺസ് നമ്മൾ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് എക്സാമിന്റെ ടൈമിൽ നമ്മളത് ആ ഓപ്ഷൻസ് കണ്ടാൽ നമുക്കത് കറക്റ്റ് നമുക്ക് ആ സമയത്ത് നമുക്കത് ഓർമ്മ വരും. ആ ആ ടൈപ്പ് ആയിരുന്നു മാമിന്റെ ക്ലാസ്സസ്. അവിടെ തന്നിരുന്ന എല്ലാ മാമും സാറായുടെ എല്ലാ റെഡിയായും ക്ലാസ് അത്രയും അക്സെപ്റ്റ് ചെയ്തായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ആ ക്ലാസ്സസ് ഭയങ്കര ഷോർട്ട് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് വേറൊരു റെഫറൻസ് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ പറയാ വേറെ ഇങ്ങനെ ബുക്സ് ഒക്കെ വെച്ചിട്ട് റെഫർ ചെയ്യാനുള്ള ടൈം ഞങ്ങൾക്ക് ഒട്ടും തീരെ കിട്ടിയിരുന്നില്ല. പക്ഷെ ഞങ്ങളിപ്പോ വേറെ ടെക്സ്റ്റ് അഥവാ നമ്മൾ വായിച്ചു നോക്കിയാലും അതിലെല്ലാ പോയിന്റ്സും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു എന്താ പറയാ നോട്ട് അല്ലെങ്കിൽ ക്ലാസ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്യണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. കാരണം ഇനി നമ്മൾ എന്തെങ്കിലും ബുക്സ് റെഫർ ചെയ്യണോ അങ്ങനെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. കാരണം അതുപോലെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അവർ ഞങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ക്ലാസ് നമ്മൾ മനസ്സിൽ കേൾക്കുക. ഞാനൊക്കെ ആ ചിലപ്പോ അന്ന് നമുക്കത് വീണ്ടത് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വൺസ് റെക്കോർഡ് ക്ലാസ് മാം ഞങ്ങൾക്ക് തരുമായിരുന്നു. അപ്പൊ അത് വീണ്ടും ഒരു വട്ടം കൂടി കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു വട്ടം കൂടി അത് കേൾക്കും. പിന്നെ അന്ന് തന്നെ ഞാൻ മിക്കവാറും അതിന്റെ ഒരു ഷോർട്ട് നോട്ട് അത് മാം ഞങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എക്സാമിന്റെ ടൈം ആകുമ്പോൾ നമുക്ക് ഒരുപാട് സിലബസ് എന്ന് പറയുന്നത് വാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് പോർഷൻസ് നമുക്ക് കവർ ചെയ്തിട്ടുണ്ടോ, അപ്പൊ ലാസ്റ്റ് എല്ലാം കൂടി നമുക്കൊന്ന് നോക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ അന്ന് അന്ന് എടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ പേജ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് നോട്ട് ഒരു ക്രിസ്പ് ആയിട്ടൊരു നോട്ട് അന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് ഞാൻ നോക്കുമായിരുന്നു അന്നൊക്കെ. അപ്പൊ എക്സാമിന്റെ ടൈമിൽ നമുക്കത് കുറെ ഒരുപാട് പോർഷൻസ് ഉണ്ടാവുമ്പോൾ നമുക്കെന്താ എക്സാമിന്റെ ടൈമിൽ ടെൻഷൻസും എല്ലാം കൂടി ആകുമ്പോൾ എല്ലാം വായിച്ചെത്തില്ല. പക്ഷെ ആ നോട്ട് ആ ഒരു ക്രിസ്പ് ആയിട്ടുള്ള നോട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് നമ്മളെല്ലാം റീകളക്ട് ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്ന പോലെയായിരുന്നു ആ നോട്ട് ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. അത് മാമിന്റെ ക്ലാസ് വഴി ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ടായിരിക്കും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് സ്കൈപ്പ് ഞങ്ങൾക്ക് റാങ്ക് ഫയൽ തന്നു. ആക്ച്വലി ആ ഞങ്ങളുടെ ആ നോട്ടിന്റെ അതേപോലെ തന്നെ നല്ല ക്രിസ്പ് ആയിട്ട് നമുക്കൊരു ഇന്റർവ്യൂവിനായാലും അതുപോലെ തന്നെ എക്സാമിന്റെ തലേദിവസം നമ്മൾ ഇപ്പോൾ ചില ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് ടൈം എടുത്ത് നമ്മൾ പഠിച്ചതായിരിക്കും. പക്ഷെ ആ പർട്ടിക്കുലർ വേർഡ് നമ്മൾ ആ സമയത്ത് മറന്നു പോകും. പക്ഷെ അതൊക്കെ നമുക്ക് വളരെ ക്രിസ്പായിട്ട് പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന രീതിയിലായിരുന്നു ആ ഒരു റാങ്ക് ഫയൽ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആ സമയത്ത്. പിന്നെ റിവിഷൻ എക്സാംസ്, അതായത് പിന്നെ സിലബസിലെ ഓരോ എന്താ പറയാ ഓരോ ടോപ്പിക്കും വളരെ എന്താ പറയാ ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ എല്ലാത്തിന്റെയും എന്താ പറയാ ക്ലാസ് ടെസ്റ്റ്, ടോപ്പിക് എക്സാംസ്, പിന്നെ എന്താ പറയാ റിവിഷൻ എക്സാംസ്, മോഡൽ എക്സാംസ്. ഞാനൊക്കെ ഫസ്റ്റ് ടൈം ആണ് PSC എന്ന് പറയുന്നത്. എന്റെ ഈ എക്സാം എന്റെ ഫസ്റ്റ് ടൈം PSC ആണ്. അപ്പൊ എനിക്ക് പ്രീവിയസ് ആയിട്ട് മുന്നേ എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഇതിലത്തെ എക്സാംസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ പറയാ ഒരുപാട് PSC എഴുതിയതിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഇതിന്റെ ലാസ്റ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് ഞങ്ങൾക്ക് എന്താ പറയാ ഈ ഒരു ഫുൾ ഒരു പ്രോഗ്രാം വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയാ എക്സാമിന് പോകുമ്പോൾ കോൺഫിഡൻസ് ഭയങ്കര ടെൻഷൻ ഉള്ള ആളാണ് ഞാൻ. എനിക്ക് എക്സാമിൽ ചെന്നാൽ കൈ വിറക്കും അങ്ങനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും ആ ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ഞങ്ങൾ ചെയ്തു. അപ്പൊ അതൊക്കെ കാരണം എന്താ പറയാ എക്സാമിന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയോ നമുക്ക് ആ ഒരു ഇതിലൂടെ നമുക്ക് കിട്ടിപ്പോയി. അതുകൊണ്ട് എന്താ പറയാ ടെൻഷൻസ് ഒക്കെ ആ സമയത്ത് തന്നെ കുറഞ്ഞു.
അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതുപോലെ കിട്ടാൻ പറ്റിയതെന്ന് തോന്നുന്നു. സൈപ്രോയുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ തന്നെ പ്രയോജനം ചെയ്തു എന്നാണ് ധന്യ പറയുന്നത് അല്ലേ? വളരെ എഫക്റ്റീവ്, വളരെ എഫക്റ്റീവ് ആയിരുന്നു. അതായത് നമുക്ക് ടൈം ഇല്ലാത്ത ഞങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ടൈം എങ്ങനെ സേവ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ടൈമിനുള്ളിൽ നമുക്ക് എങ്ങനെ ഒരു നല്ല ലിസ്റ്റിൽ കയറാം, അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു സർക്കാർ ജോലി കിട്ടാന്നുള്ള ഒരു ഇതിനു വേണ്ടി തന്നെ ഇതാക്കിയിട്ടുള്ള ഒരു ഇതായിരുന്നു സ്കൈപ്രോ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എന്താ പറയാ, അതില് പഠിക്കാൻ പറ്റി, ആ കറക്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റി, അത് കാണാൻ പറ്റി എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഇത് ഇങ്ങനെ ഒരു വലിയൊരു സന്തോഷം എന്ന് തേടി നിന്നത്. PSCക്കും അതുപോലെ മറ്റ് ജോലികൾക്കുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് മറ്റു കുട്ടികളോട് ധനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആക്ച്വലി ഇപ്പോ നമുക്ക് എല്ലാവർക്കും, അതായത് നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ടെൻഷനാണ്, മറ്റുള്ളവർ നമ്മളെക്കാളും കൂടുതൽ പഠിക്കുന്നുണ്ടാവും, നമുക്ക് അത്രയും ടൈം കിട്ടുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ എനിക്ക് ഒട്ടും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ദിവസം ചിലപ്പോ ഒന്നോ രണ്ടോ മണിക്കൂർ, അല്ലെങ്കിൽ ചിലപ്പോ അതും കിട്ടിയിരുന്നില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നമുക്ക് നമ്മൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്ക് ആ ടൈമിലും നമുക്ക് ഓർത്തെടുക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് യൂസ് ചെയ്ത് കേൾക്കുക, അതുപോലൊക്കെ ചെയ്തിട്ട്. ഇത് പിന്നെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോ ഒരു 3 അവർ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 4 അവർ കൊടുത്തിട്ട് വലിയൊരു ടോപ്പിക് നമ്മൾ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മളത് റിവൈസ് ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മളത് 4 അവർ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മളത് റിവൈസ് ചെയ്യാണ്ട് കുറെ നാളുകൾക്ക് ശേഷം നമ്മളത് വീണ്ടും പഠിക്കുകയാണെങ്കിൽ വീണ്ടും ആ 4 അവർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് പഠിക്കുക, അത് നല്ല കോൺഫിഡന്റ് ആയിട്ട് പഠിക്കുക, അതുപോലെ തന്നെ വീണ്ടും റിവൈസ് ചെയ്യാൻ നോക്കുക. അതായത് വീക്കെൻഡിലൊക്കെ നമ്മൾ ആ ഷോർട്ട് നോട്ട് വെച്ച് നമ്മൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പൊ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന്റെ ടൈമിൽ വളരെ എന്താ പറയാ, നമ്മൾ പെട്ടെന്ന് അത് ഫുള്ള് നമ്മളത് കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അത് നമ്മളത് ചെയ്ത് മനസ്സിൽ നമ്മളത് ചെയ്ത് നോക്കിയാൽ നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അതായത് നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളത് ആ ഷോർട്ട് നോട്ട് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ നമുക്ക് മോഡൽ എക്സാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ പിന്നൊരു ഇത് പറയാനുള്ളത്, നമുക്ക് ആ മോഡൽ എക്സാംസിന്റെ ഓപ്ഷൻസ് ഉണ്ടാവും, നമുക്ക് ABC ഇതിനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ആ ഓപ്ഷൻസ് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നും കൂടി സെർച്ച് ചെയ്തിട്ട് അതെന്താന്നുള്ളത് കൂടി നമ്മൾ പഠിക്കും. അതായത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ അങ്ങനെ പഠിക്കാതെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എക്സാംസ് ഒക്കെ ഞാൻ പ്രിപ്പയർ, അതിനുവേണ്ടി ഞാൻ പഠിക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസും എന്തായിരുന്നു, അത് അതിൽ എന്തൊക്കെയാണ് നമുക്ക് ഇനി ഫർദർ ആയിട്ട് നോക്കാനുള്ളത്, അതുകൂടി ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. അപ്പൊ അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് എനിക്ക് എക്സാമിന് തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി സൈപ്രോയിലൂടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ ധന്യയ്ക്ക് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ. താങ്ക് യു.